ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജന്മം കൊണ്ട് ആരും വിശുദ്ധരായി ജനിക്കുകയില്ല, എന്നാൽ കർമ്മം കൊണ്ട് ഓരോരുത്തർക്കും വിശുദ്ധയ്ക്ക് ജന്മം നൽകാൻ കഴിയും. ഇത്തരത്തിൽ ലോകത്തിൽ അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിച്ച വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ. ലൂയി മാർട്ടിൻ സെലി ദമ്പതികൾക്ക് നാല് പെൺകുട്ടികളായിരുന്നു. 1873 ജനിച്ച നാലാമത്തെ പെൺകുട്ടിക്ക് അവർ തെരേസ എന്ന പേര് നൽകി. മക്കളെ സ്നേഹത്തിൻ മാതൃകയാക്കേണ്ടവരാണ് ലൂയി മാർട്ടിനും സെലിയും. ധാരാളം കളിക്കോപ്പുകൾ ഉണ്ടായിരുന്നെങ്കിലും കൊച്ചു ത്രേസ്യയ്ക്ക് താല്പര്യം ഗുണപാഠ കഥകൾ കേൾക്കുവാനായിരുന്നു. തെറ്റ് ചെയ്താൽ മാപ്പ് പറയാൻ കൊച്ചു ത്രേസ്യയ്ക്ക് മടുപ്പില്ലായിരുന്നു. എനിക്കൊരു പുണ്യവതിയാകണം എന്ന ആഗ്രഹം കൊച്ചു ത്രേസ്യയ്ക്ക് ചെറുപ്പത്തിലേ ഉണ്ടായിരുന്നു. ദൈവത്തോട് മാത്രമേ കൊച്ചു ത്രേസ്യ സംസാരിക്കുകയുള്ളായിരുന്നു. പ്രാർത്ഥനകൾ അവൾ മുടക്കാറേ ഇല്ലായിരുന്നു. ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും എല്ലാം ഒരു മനോഹര പുഷ്പമായി ഈശോയ്ക്ക് സമർപ്പിക്കുവാൻ ചെറുപ്പത്തിലേ പരിശീലിച്ചിരുന്നു. തൻ്റെ 15-ാമത്തെ വയസ്സിൽ മാർപ്പാപ്പയുടെ പ്രത്യേക അനുവാദത്തോടെ കർമ്മലീത മഠത്തിൽ ചേർന്നു. മഠത്തിൽ ചേർന്ന കൊച്ചുറാണിക്ക് പലതരത്തിലുള്ള പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നു. പക്ഷേ ആരോടും അവൾക്ക് വെറുപ്പില്ലായിരുന്നു. എല്ലാം തൻ്റെ മണവാളനായ ഈശോയ്ക്കും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയും മാറ്റിവെച്ചു. ഈശോയോടുള്ള അഗാധമായ സ്നേഹം വാക്കിലും പ്രവൃത്തിയിലും കാണാമായിരുന്നു. തൻ്റെ 24-ാമത്തെ വയസ്സിൽ അവൾക്ക് ഒരു അജ്ഞാത രോഗം പിടികൂടി. ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് 1897 സെപ്റ്റംബർ 30 അവൾ മരിച്ചു. മഠത്തിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഇരുന്നു കൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചും ഈശോയുടെ കുരിശിനോട് തൻ്റെ സഹനങ്ങൾ ഏറ്റുപറഞ്ഞും അവൾ ഒരു വിശുദ്ധയായി മാറി. അതുപോലെ നമ്മുടെ ജീവിതത്തിലുമുള്ള സന്തോഷങ്ങളും സഹനങ്ങളും സങ്കടങ്ങളും എല്ലാം ഒരു മനോഹര പുഷ്പമായി ഈശോയ്ക്ക് സമർപ്പിച്ച ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആയി മാറാം. നന്ദി.